ഹായ് എവരിവാൻ വെൽക്കം ടു സ്റ്റാടിസ്റ്റ് അക്കാഡമി ഞാൻ രോഷ്ന നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് അപ്പം അതിനകത്ത് എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അതൊരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ആക്യുവേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ എച്ച് എഫിന്റെ എങ്ങനെയാണ് ആക്യുവേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം ഇപ്പൊ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നമ്മൾ നോർമലി നമ്മൾ റെസിഡന്റ് നോൺ റെസിഡന്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് നോർമൽ കേസിൽ അല്ലേ പക്ഷെ ആ സിറ്റുവേഷൻ എല്ലാം നമ്മൾ ഇൻകം ടാക്സിന്റെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ക്യാക്വേറ്റ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ക്യാക്വേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അപ്പോൾ എന്തിനാണ് ക്യാക്വേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണ് നമ്മൾ എങ്ങനെയാണ് അവർ ടാക്സ് പേ ചെയ്യേണ്ടത് ഏതൊക്കെ ഇൻകത്തിന് മേലാണ് ടാക്സ് പേ ചെയ്യുന്നത് ഒന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നമ്മൾ നോർമലി ഇൻകം ടാക്സ് പെർപ്പസിന് ഇൻഡിവിജ്വൽസിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഒന്നാമത്തെ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറലി റെസിഡൻറ്റ് രണ്ടാമത്തെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനർലി റെസിഡൻറ്റ് മൂന്നാമത്തെ നോൺ റെസിഡൻറ്റ് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് മൂന്ന് പേരുടെയും ഡിഫറൻറ്റ് ഇൻകോ ആണ് ടാക്സബിൾ ആവുന്നത് ചില ആൾക്കാർക്ക് ചില ഇൻകം ടാക്സബിൾ ആയിരിക്കില്ല അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേഷൻ അപ്പോൾ ഇത് നമുക്ക് ഇത് പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട് എസ് ആയിട്ട് തിയറി ആയിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യമാണ് അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആക്യുവേറ്റ് ചെയ്യുമ്പം നമ്മൾ കണ്ടീഷൻസ് വെച്ചാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കണ്ടീഷൻസ് രണ്ട് ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ ഇപ്പോൾ ബേസിക് കണ്ടീഷൻസിൽ രണ്ടെണ്ണം വരുന്നുണ്ട് അഡീഷണൽ കണ്ടീഷൻസിലും രണ്ടെണ്ണം വരുന്നുണ്ട് ഇപ്പം ഈ നാലിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ആവുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിസ് ഡിസൈഡ് ചെയ്യുന്നത് ബേസിക് കണ്ടീഷൻ നമുക്ക് ആദ്യം നോക്കാം ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് വൺ എയ്റ്റി ടു ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ നമ്മൾ പ്രീവിയസ് ഇയറിൽ എനിക്ക് തന്നെ മല ടാക്സ് ആക്യുവേറ്റ് ചെയ്യുന്നു അല്ലെ അപ്പൊ എല്ലാം നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയറിൽ എന്തായിരുന്നു എന്നാണ് ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് പ്രീവിയസ് ഇയറിൽ ഈ എസ് എസ് സി ഇന്ത്യയിൽ വൺ എയ്റ്റി ടു ഡേയ്സും അതിൽ കൂടുതലും ഉണ്ടായിരിക്കണം ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ വൺ എയ്റ്റി ടു ഡേയ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആവണമെന്നില്ല നമ്മൾ ഒരു വർഷത്തിൽ എവിടെയെങ്കിലും ആയിട്ട് വൺ എയ്റ്റി ടൂ ഡേയ്സ് എടുത്താൽ മതി അതുപോലെ ഈ വൺ എയ്റ്റി ടു ഡേയ്സ് എടുക്കുന്ന സമയത്ത് അയാൾ ഇന്ത്യയിൽ വന്നു പോയി എന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ദിവസം ഇന്ത്യ പോകുന്ന ദിവസം അയാൾ ഇന്ത്യയിലുള്ളതായിട്ട് ഉള്ളതായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം ഹി മസ് ബീ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് വൺ എയ്റ്റി ടു ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഓർ ഇതല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം ഒന്നാമത്തെ കണ്ടീഷൻ ഉണ്ടോയെന്ന് നോക്കാം ഇല്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ ചെക്ക് ചെയ്താൽ മതി ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലും വൺ എയ്റ്റി ടു ഡേയ്സ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണ്ട അതുകൊണ്ടാണ് ഓറ് വരുന്നത് അപ്പോൾ ഓർ ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് സിക്സ്റ്റി ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് പ്രീവിയസ് ഇയറിലായാലും സിക്സ്റ്റി ഡേയ്സും അതിൽ കൂടുതലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടി പറയുന്നുണ്ട് ആൻഡ് ത്രീ സിക്സ്റ്റി ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ ഫോർ ഇയേഴ്സ് പ്രൊസീഡിംഗ് ദ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിന്റെ തൊട്ടു മുന്നത്തെ നാല് വർഷം നോക്കാം ആ നാല് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം അപ്പം രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ആവണം ഒന്നാമത്തെ കണ്ടീഷനാണ് വൺ എയ്റ്റി ടു ഡേയ്സ് ഓർമ്മ ഓർമ്മ മാത്രം നോക്കിയാൽ മതി അതില്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിൽ പ്രീവിയസ് ഇയറിൽ സിക്സ്റ്റി ഡേയ്സും വേണം അതിന്റെ മുന്നത്തെ നാല് വർഷത്തിനിടയിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും വേണം ഇപ്പൊ ഇത് രണ്ടുമാണ് ബേസിക് കണ്ടീഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ മതി അല്ലേ ഓറ് പറയാണ് ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട അഡീഷണൽ കണ്ടീഷൻസ് ആണ് അഡീഷണൽ കണ്ടീഷൻസിൽ ഒന്നാമത്തെ പറയുന്നത് ഹി ഹാസ് ബീൻ എ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് ടു ഔട്ട് ഓഫ് ടെൻ പ്രീവിയസ് ഇയേഴ്സ് പ്രസീഡിങ് ദ പ്രീവിയസ് ഇയർ ഇപ്പൊ പ്രീവിയസ് ഇയറിന്റെ മുന്നത്തെ കാര്യമാണ് ഇതിൽ പറയുന്നത് അല്ലേ ഇപ്പൊ പ്രീവിയസ് ഇയറിന്റെ മുന്നത്തെ പത്ത് വർഷം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും രണ്ടു വർഷമായി റെസിഡന്റ് ആയിരിക്കണം രണ്ടു വർഷം എന്തേലുണ്ടാവണം എന്നല്ല പറയുന്നത് അയാള് റെസിഡന്റ് ആയിരിക്കണം എന്നാ പറയുന്നത് റെസിഡൻ്റ് ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കണ്ടീഷൻ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞില്ലേ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആവുന്നതിനാണ് റെസിഡൻറ്റ് ആവാമെന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം എടുത്ത് നോക്കാം പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ പത്ത് വർഷം എടുത്ത് നോക്കാം അതിൽ ഏതെങ്കിലും രണ്ട് വർഷം ഈ മേലെ പറഞ്ഞ ഏതെങ്കിലും ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണോ എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് വർഷം അയാൾ വൺ എയ്റ്റി ടു ഡേയ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വൺ എയ്റ്റി ടു ഡേയ്സ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അടുത്തെന്ന് നോക്കണം ഏതെങ്കിലും ഒരു വർഷത്തിൽ സിക്സ്റ്റി ഡേയ്സോ അതിൻ്റെ മുന്നത്തെ നാല് വർഷത്ത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സോ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യാം അതാണ് അഡീഷണൽ കണ്ടീഷൻ നമ്പർ വൺ ആൻഡ് ആണ് പിന്നെ പറയുന്നത് അപ്പം അഡീഷണൽ കണ്ടീഷനിൽ ഒന്ന് മാത്രം ചെക്ക് ചെയ്ത പോലെ രണ്ടും ചെക്ക് ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു അതിനുശേഷം അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാം രണ്ടാമത്തെ കണ്ടീഷൻ ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് സെവൻ തേർട്ടി ഡെയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ സെവൻ പ്രീവിയസ് ഇയേഴ്സ് പ്രസീഡിങ് ദ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്ത് സെവൻ ഇയേഴ്സ് നോക്കാം അതിൽ സെവൻ സെവൻ തേർട്ടി ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം അപ്പൊ സെവൻ തേർട്ടി ഡേയ്സ് മാത്രമാണ് അതിലും ഡേയ്സ് ആ പറയുന്നത് ഈ അഡീഷണൽ കണ്ടീഷൻ നമ്പർ വണ്ണിൽ മാത്രം ഡേയ്സ് അല്ലാതെ റെസിഡന്റ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള നമ്മൾ ഡെയ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പ്രീവിയസ് ഇയർ മാത്രമേ നോക്കുന്നുള്ളു പ്രീവിയസ് ഇയറിൽ വൺ എയ്റ്റി ടു ഡേയ്സ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ പ്രീവിയസ് ഇയറിൽ സിക്സ്റ്റിയും വേണം അതിന് മുന്നേ നാല് വർഷത്തെ ത്രീ സിക്സ്റ്റി ഫൈവും വേണം അഡീഷണൽ കണ്ടീഷൻ നമ്പർ വണ്ണിലാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ മുന്നത്തെ പ്രീവിയസ് ഇയർ പ്രീ പ്രീവിയസ് ഇയർ ടെൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അഡീഷണൽ കണ്ടീഷൻ നമ്പർ ടു ആണെങ്കിൽ പ്രീവിയസ് ഇയറിന്റെ മുന്നത്തെ സെവൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഇത്രയും ചെക്ക് ചെയ്യണം ഇതൊക്കെയാണ് കണ്ടീഷൻസ് ഈ കണ്ടീഷൻസ് തിയറി ആയിട്ടും ചോദിക്കും അപ്പൊ ഇതിങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെക്കണം അപ്പൊ നമ്മൾ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇനി കണ്ടീഷൻസ് വെച്ചിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം നമ്മൾ പറഞ്ഞ മൂന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കുന്നത് ഒന്നാമത്തെ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് രണ്ടാമത്തെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് മൂന്നാമത്തെ നോൺ റെസിഡൻറ്റ് മൂന്ന് കണ്ടീഷൻസ് മൂന്ന് സിറ്റുവേഷൻസ് ആണല്ലോ വരുന്നത് അതെങ്ങനെ ഡിസൈഡ് ചെയ്യാൻ നോക്കാം ഇനി നമ്മൾ ആറ് നാല് കണ്ടീഷൻസ് പറഞ്ഞു അല്ലേ രണ്ട് ബേസിക്കും രണ്ട് അഡീഷണലും റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ വൺ ഹൂ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയിരിക്കണം ആൻഡ് ബോദ് ദ അഡീഷണൽ കണ്ടീഷൻസ് രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അയാൾ നമുക്ക് റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയാം ബേസിക് കണ്ടീഷൻ ഓർ ആണല്ലോ പറയുന്നത് അപ്പോൾ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയാൽ മതി പക്ഷെ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ രണ്ടും സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ അയാളെ നമ്മൾ റെസിഡന്റ് ആൻഡ് ഓർഡിനർലി റെസിഡൻറ്റ് എന്ന് പറയും ഇനി രണ്ടാമത്തെ നോക്കാം റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറലി റെസിഡൻറ്റ് അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ അല്ലേ അപ്പം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആവണമെങ്കിൽ വൺ ഹൂ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ബട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസ് അപ്പം അതിൽ വരുന്നത് ഒരാൾ ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയിട്ടുണ്ട് ബട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോഷണൽ കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ആയില്ല രണ്ടും സാറ്റിസ്ഫൈ ആയില്ലെന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ആയില്ലെന്നാണ് അർത്ഥം ഇപ്പൊ അയാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട് അഡീഷണൽ കണ്ടീഷനിൽ ഒരെണ്ണം ചിലപ്പോൾ സാറ്റിസ്ഫൈ ആവാം അല്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ആവാതിരിക്കാം അപ്പൊ രണ്ടും സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓർഡിനറി റെസിഡന്റ് ആവും അല്ലേ റെസിഡന്റിന് ഓർഡിനറി റെസിഡന്റ് അപ്പൊ ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അതിൽ രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ആയില്ല ആൻഡ് പറയുന്നുണ്ട് അപ്പൊ രണ്ടും ഒരുമിച്ച് ആവേണ്ടതാണ് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ആയില്ലെന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും അതിന് നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു സാറ്റിസ്ഫൈസ് നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ബേസിക് കണ്ടീഷനേ സാറ്റിസ്ഫൈ ആയില്ല ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അഡീഷണൽ നമ്മൾ നോക്കുന്നേ ഇല്ല അപ്പോൾ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയാൽ മാത്രം നമ്മൾ അഡീഷണലിലേക്ക് പോയാൽ മതി ഇപ്പോൾ ഈ നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്തു ഒന്നാമത് ചെക്ക് ചെയ്തു സാറ്റിസ്ഫൈ അല്ല രണ്ടാമത് ചെക്ക് ചെയ്തു സാറ്റിസ്ഫൈ അല്ലെങ്കിൽ അവിടെ നിർത്താം അയാൾ നോൺ റെസിഡൻ്റ് ആണ് പിന്നെ അഡീഷണൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഇതാണ് മൂന്ന് സിറ്റുവേഷൻസ് വരുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തെയാണ് ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുക അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാം ഇത് ഏതൊക്കെ സാറ്റിസ്ഫൈ ആയി എന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആ സാറ്റിസ്ഫൈ ആയതിൻ്റെ ബേസിൽ നമ്മൾ അയാൾ എന്താണെന്ന് നേതാ റെസിഡൻ്റ് ആണോ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻറ്റാണോ അതാണ് നമ്മൾ പ്രോബ്ലത്തിൽ ഡിസൈഡ് ചെയ്യുന്നത് ഇനി അടുത്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എച്ച് യു എഫ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആയിരുന്നു ഇൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എച്ച് യു എഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ് ഇപ്പോൾ ഹിന്ദു അൺഡി വൈഡ് ഫാമിലിയുടെ കേസിലാണെങ്കിൽ മൂന്ന് സിറ്റുവേഷനാണ് വരുന്നത് ഓർഡിനറി റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ് മൂന്ന് സിറ്റുവേഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ ഓർഡിനറി റെസിഡൻറ്റ് ആവണമെങ്കിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഹോൾഡി യുവർ പാർട്ട്ലി ഇൻ ഇന്ത്യ അപ്പം ആ ബിസിനസിൻ്റെ എച്ച് യു എഫിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യയിലായിരിക്കണം മുഴുവൻ ഇന്ത്യയിൽ ആവണമെന്നില്ല ഹോൾലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് മാനേജർ സാറ്റിസ്ഫൈസ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് മാനേജ്മെന്റ് മാനേജർ മാനേജർ എന്ന് പറഞ്ഞാൽ കർത്ത കർത്ത സാറ്റിസ്ഫൈസ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് കർത്ത രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണ് അങ്ങനെയാണെങ്കിൽ ആ എച്ച് എഫിനെ നമുക്ക് ഓർഡിനർലി റെസിഡന്റ് എന്ന് പറയാം അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് അതിന്റെ കൺട്രോളും മാനേജ്മെന്റും ഹോൾഡ് യുവർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആൻഡ് മാനേജർ മാനേജർ എന്ന് പറഞ്ഞാൽ അഡീഷണൽ കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ പഠിച്ചില്ലേ ഇൻഡിവിജ്വലിന്റെ ആ രണ്ട് അഡീഷണൽ കണ്ടീഷനും കർത്ത സാറ്റിസ്ഫൈ ആവണം ഇനി എച്ച് എഫിന്റെ കേസിൽ നോട്ട് ഓർഡിനറി ആവുന്നത് എപ്പോഴാണ് നോക്കാം കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് ഹോൾഡി യുവർ പാർട്ട്ലി ഇൻ ഇന്ത്യ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ കൺട്രോളർ മാനേജ്മെന്റ് മാനേജ്മെന്റ്

അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാം അതിന് മൂന്നാമത്തെ സിറ്റുവേഷൻ നോൺ റെസിഡന്റ് ആവുന്നത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഈ സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അതിനെ നമ്മളെ നോൺ റെസിഡന്റ് എന്ന് പറയും ഇപ്പോൾ എച്ച് എഫിന്റെ കേസിലെ ഈ മൂന്ന് സിറ്റുവേഷനാണ് വരുന്നത് ഓർഡിനറി റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് ഇപ്പൊ മൂന്ന് സിറ്റുവേഷൻ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എച്ച് എഫിനെ നോർമലി പ്രോബ്ലംസ് ചോദിക്കാറില്ല തിയറി ആയിട്ട് മാത്രമേ ചിലപ്പോൾ ചോദിക്കാറുള്ളൂ നമ്മൾ പ്രോബ്ലം ചോദിക്കുന്നത് ഇൻഡിവിജ്വലിന്റെ കേസിലാണ് അപ്പൊ എച്ച് എഫിന്റെ കണ്ടീഷൻസ് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇതിലും പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനില്ല ജസ്റ്റ് കണ്ടീഷൻസ് നോക്കി തിയറീസ് നോക്കിയാൽ മതി ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു നോക്കാം ഒന്നാമത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് വരുന്നുള്ളൂ ഒന്നുകിൽ ഒരു കമ്പനി റെസിഡന്റ് ആണ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ് അവിടെ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ കമ്പനിയുടെ കേസിലില്ല അപ്പോൾ ഒരു കമ്പനി റെസിഡന്റ് ആവണമെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ കമ്പനി ഓർ ഇറ്റ്സ് പ്ലേസ് ഓഫ് മാനേജ്മെന്റ് ഇസ് ഇൻ ഇന്ത്യ അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ റെസിഡന്റ് കമ്പനി എന്ന് പറയാം അതിന് നോൺ റെസിഡന്റ് കമ്പനി ആവുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് എൻ ഇന്ത്യൻ കമ്പനി നോർ എജ് പ്ലേസ് ഓഫ് മാനേജ്മെന്റ് ഇസ് ഇൻ ഇന്ത്യ അപ്പോൾ രണ്ടുമല്ല ഇപ്പം ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ കമ്പനി ഓർ ഓർജ്ജ് പ്ലേസ് ഓഫ് മാനേജ്മെന്റ് ഇസ് ഇൻ ഇന്ത്യ ആണെങ്കിൽ നമുക്കതിനെ അതിന് എന്ന് പറയാം ഇത് രണ്ടും ഇല്ല ഇന്ത്യൻ കമ്പനിയും അല്ല അതിൻ്റെ പ്ലേസ് ഓഫ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലും അല്ലെങ്കിൽ നമുക്കതിനെ നോൺ റെസിഡൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വേണം പെടുത്താനായിട്ട് ഇപ്പം ഇതൊക്കെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനിയുടെ കേസിൽ വരുന്നത് രണ്ട് സിറ്റുവേഷനാണ് വരുന്നത് ഇനി നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആക്വേറ്റ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ഏതൊക്കെ ഇൻകം ടാക്സബിൾ ആവും അവരുടെ കേസിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പം അതിനാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ബേർഡൻ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തൊരു ഇൻകം ആണ് അപ്പോൾ ആ ഇൻ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ അപ്പം അങ്ങനത്തെ കേസിലാണെങ്കിൽ അത് നമ്മളെ പ്ലേസ് ഓഫ് റിസീറ്റ് ശരിക്കും നമ്മൾ റെലവന്റ് അല്ല ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്തായിട്ട് നമ്മൾ ഡീം ചെയ്യുന്നു ഡീം ടു ബി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കത് ആക്ച്വലി കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ കിട്ടിയതായിട്ട് അസ്യൂം ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പം എംപ്ലോയ്സിന്റെ കേസിലാണെങ്കിൽ സാലറി ഇട ഒരു പാർട്ടാണ് പി എഫ് എന്ന് പറയുന്നത് അല്ലേ പക്ഷേ പി എഫ് നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല പി എഫ് നമ്മൾ പി എഫ് അക്കൗണ്ടിലേക്ക് പോവുന്ന ആണെങ്കിലും ആ സാലറിയുടെ പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഇപ്പം ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫസ്റ്റത്തെ രണ്ട് സിറ്റുവേഷൻസ് പറയുന്നത് ഒന്നാമത്തെ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഈ രണ്ട് സിറ്റുവേഷൻസും പ്ലേസ് നമുക്ക് ഇവിടെ റെലവെന്റ് അല്ല നമ്മൾ ഇന്ത്യയെന്ന് റിസീവ് ചെയ്തായിട്ട് നമ്മൾ എസ്റ്റ്യൂം എന്ന് വെച്ചാൽ ആ എംപ്ലോയിയുടെ സാലറി വരുന്നത് ഇന്ത്യ എന്നാണ് അല്ലെങ്കിൽ അയാൾക്ക് റെന്റ് കിട്ടുന്നത് ഇന്ത്യ എന്നാണ് അങ്ങനെ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളത് ഫോറിനിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും ഈ സിറ്റുവേഷൻ തന്നെയാണ് അപ്പൊ അത് എല്ലാ കൈൻഡ് ഓഫ് റെസിഡൻസിനും ടാക്സബിൾ ആണ് ഒന്നാമത്തെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയാലും ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയാലും എല്ലാവർക്കും ടാക്സിബിൾ ആണ് അതിന് ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതില് ഒരു ബിസിനസ് കണക്ഷൻ ഉണ്ട് ഇന്ത്യ ആയിട്ട് അപ്പൊ ഇന്ത്യയിൽ ആ ബിസിനസ് കണക്ഷൻ ചെയ്യുന്ന അയാൾക്ക് ഫോറിൻ ഇൻകം റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിൽ അയാൾക്ക് ഫോറിൻ ഇൻകം റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ക്യാപിറ്റലസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആൾക്ക് ഗെയിൻ കിട്ടുന്നു അതും ഇവിടെ നമ്മൾ പറയുന്നത് പ്ലേസ് ഓഫ് റെസീറ്റ് റെലവൻ്റ് അല്ല ഇന്ത്യയിൽ അതിൻ്റെ സോഴ്സ് ഇന്ത്യയിൽ ഉണ്ടായാൽ മതി അപ്പം അങ്ങനത്തെ കേസിലാണെങ്കിലും ടാക്സിബിൾ ടു ഓൾ കൈൻഡ്സ് ഓഫ് റെസിഡൻറ്റ് എല്ലാ റെസിഡൻസിനും അത് ടാക്സിബിൾ ആണ് എന്നുവെച്ചാൽ ഇൻകം എങ്ങനെയെങ്കിലും ഇന്ത്യ കണക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ടാക്സിബിൾ ആണ് അതേപോലെ തന്നെയാണ് ഇൻകം ഡീം ടു എക്രൂവർ റൈസ് ഇൻ ഇന്ത്യ ഡീം ടു എക്രൂവർ റൈസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിയില്ല പക്ഷെ നമ്മൾ ആ അസെസ്മെന്റ് ഇയറിൽ ആ ട്രാൻസാക്ഷൻ നടന്നു നമ്മൾ കിട്ടിയതായിട്ട് അസ്യൂം ചെയ്യുകയാണ് അപ്പം അങ്ങനെയാണെങ്കിലും എല്ലാവർക്കും ടാക്സബിൾ ആണ് എൻ്റെ നെക്സ്റ്റ് ഇൻകം എക്രൂവിങ് ആൻഡ് റിസീവിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഇപ്പം ഇന്ത്യയിൽ എക്രൂ ചെയ്തു പക്ഷെ അത് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് അപ്പം അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇൻകം എക്രൂ ചെയ്തത് മാത്രമാണ് ഇന്ത്യയിൽ പക്ഷെ അത് റിസീവ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻസിന്റെ കേസിൽ അത് ടാക്സബിൾ അല്ലെന്നാ പറയുന്നത് അപ്പോൾ ഈ കേസ് വരുന്നത് ഒരു ബിസിനസ് ബിസിനസിന്റെ അത് കൺട്രോളും പ്രൊഫഷനും അതൊക്കെ ഇന്ത്യയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യ കണക്ഷൻ ഉണ്ടെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യ ആണ് ഇൻകം റിസീവ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഇപ്പം ബിസിനസ് ഇന്ത്യയിലാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും അതിൽ അതിൻ്റെ ഫോറിൻ ബ്രാഞ്ചിൽ ഒരു ഫോറിനർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് റിസീവ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ ഇവിടെ ടാക്സ് കൊടുക്കണ്ടല്ലോ അതാണ് നോട്ട് ടാക്സബിൾ ടു നോൺ റെസിഡൻസ് നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ത്യയിൽ സിക്സ്റ്റി ഡേയ്സ് പോലും ഇല്ലാത്ത ഒരാളാണ് നമ്മൾ നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണിച്ച് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകാത്ത ആൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കത് ടാക്സബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് ഇൻകം എക്രൂയിങ് ഓർ അറൈസിങ് ആൻഡ് അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ടായതും ഔട്ട്സൈഡ് സൈഡ് ഇന്ത്യ ആണ് എക്രൂ ചെയ്തതും ഔട്ട്സൈഡ് സൈഡ് ഇന്ത്യ ആണ് അങ്ങനെയാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ അത് ടാക്സിബിൾ ആവുള്ളൂ ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ആളാണെങ്കിൽ അത് ഇൻകം എക്രൂയിങ് ആൻഡ് അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ബിസിനസ്സിൽ ഔട്ട് നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യയിൽ അത് ടാക്സബിൾ ആവും ആർഡ് കേസിൽ മാത്രം ഓർഡിനറി റെസിഡൻറ് കേസിൽ മാത്രം അതിന് പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ പഴയ ഒരു അൺടാക്സ്ഡ് ആയിട്ടുള്ള ഇൻകം ആണ് അത് ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവരാണ് പിന്നീട് ഒരിക്കൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ആർക്കും ടാക്സബിൾ അല്ല എന്ന് വെച്ചാൽ ഒരു തവണ അൺടാക്സ്ഡ് ആയ ഇൻകം ആണെങ്കിൽ പിന്നെ അത് നമുക്ക് ടാക്സബിൾ ആക്കാൻ പറ്റില്ല പണ്ട് ടാക്സ് അൺടാക്സ്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ഇൻകം അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അതിന് നമുക്ക് എക്സെപ്റ്റഡ് ആണ് ആർക്കും അത് ടാക്സബിൾ അല്ല ഇപ്പം ഇത്രയും സിറ്റുവേഷൻസ് ആണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഇൻസിഡൻസ് ഓഫ് ടാക്സിന് വേണ്ടിയിട്ടാണ് നമ്മളീ കാറ്റ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാക്കുവേറ്റ് ചെയ്ത് കൊടുക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആദ്യം കാക്കുവേറ്റ് ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ ഈ ഇൻകം ടാക്സബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കും അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് അപ്പം അതിൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ അത് ഇൻഡിവിജ്വലിന്റെ കേസ് നോക്കി മൂന്ന് സിറ്റുവേഷൻസ് ഉണ്ട് അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക് കണ്ടീഷൻ കണ്ടീഷനുണ്ട് അഡീഷണൽ ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം സാറ്റിസ്ഫൈ ആവുന്നു നോക്കിയിട്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൺസിഡർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എച്ച് യു എഫ് ആണ് എച്ച് യു എഫിൻ്റെ കേസിലാണെങ്കിലും മൂന്ന് സിറ്റുവേഷൻസ് ഉണ്ട് അത് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനിയാണ് കമ്പനിയുടെ കേസിലാണെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് എങ്ങനെ വരുന്നു നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് എന്നുവെച്ചാൽ ഈ കണ്ടീഷൻസ് വെച്ച് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ടാക്സബിൾ ആയ ഇൻകം ഏതാണെന്ന് അറിയാൻ വേണ്ടി അതിനുവേണ്ടി ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഉണ്ട് അത് ഏതൊക്കെ ഇൻകം ആർക്കൊക്കെ ടാക്സബിൾ ആണെന്ന് പഠിച്ചു അപ്പൊ ഇതിന്റെ പ്രോബ്ലംസും കൂടെ ഉണ്ട് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത്രയും നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്